സർവലോകരക്ഷിതാവും പ്രപഞ്ച സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും തക്കവയോടുകൂടി മുന്നോട്ട് നയിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസ്തിയത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. റഹ്മുർ റഹീമായ തമ്പുരാൻ അവന്റെ ഇഷ്ടവും തൃപ്തിയും കരസ്ഥമാക്കി ഇരുലോകത്തും വിജയിക്കാൻ കഴിയുന്ന സുഹൃതവാന്മാരായ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജും ബലിപെരുന്നാളും കഴിഞ്ഞു. ഹജ്ജിന് ശേഷം 24 ലക്ഷത്തോളം വരുന്ന ഹാജിമാർ ഓരോരുത്തരും അവരവരുടെ നാടുകളിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. 5 ദിവസം അഥവാ ദുൽഹജ്ജ് 9 മുതൽ അയ്യാമുൽ തശ്രീഖിന്റെ 3 ദിവസങ്ങൾ ഉൾപ്പെടെ ഹാജിമാരോടൊപ്പം ചേർന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന തക്ബീർ മുഴക്കി നാമും പങ്കാളികളായി. മക്കയിൽ നിന്ന് മടങ്ങുന്ന ഹാജിമാർ മക്ക കേന്ദ്രമായി ഓരോ വിശ്വാസിയും വിലയം പ്രാപിക്കുന്ന അവരവരുടെ മണ്ണിലേക്കാണ് മടങ്ങിപ്പോകുന്നത്. ആ മടക്കയാത്രയിൽ ഹാജിമാർ ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ടതും പ്രതിനിധാനം ചെയ്യേണ്ടതുമായ ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ 5 ദിവസം അവരോടൊപ്പം തക്ബീർ മുഴക്കുമ്പോൾ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യത ഹാജിമാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശത്തിന്റെ ഭാഗമായി നമ്മളും മാറേണ്ടതുണ്ട് എന്നാണ്. ഏറ്റവും ആദ്യത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു കുത്തുബയിൽ ഹാജിമാർ നമ്മുടെ നാടുകളിൽ നിന്ന് പുറപ്പെടുന്നത് വരെ അവർ ഇബാദുല്ല അല്ലെങ്കിൽ ഇബാദുർ റഹ്മാൻ അള്ളാഹുവിന്റെ അടിമകൾ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടിമകൾ എന്ന ഒരു കാറ്റഗറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവർ പുറപ്പെടുന്ന നിമിഷം മുതൽ ഇബാദുർ റഹ്മാൻ എന്ന പദവിയിൽ നിന്നും മുയൂഫുർ റഹ്മാൻ എന്ന ഒരു പദവിയിലേക്ക് അവർ ഉയർന്നു നിന്നിട്ടുണ്ട്, അഥവാ അള്ളാഹുവിന്റെ അതിഥികളായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഹജ്ജ് കഴിഞ്ഞവർ മടങ്ങാൻ പോകുന്നത് റഫീഖുർ റഹ്മാൻ അല്ലെങ്കിൽ ഖലീലുർ റഹ്മാൻ, അള്ളാഹുവിന്റെ കൂട്ടുകാർ എന്ന ഒരു പദവി കരസ്ഥമാക്കിക്കൊണ്ടാണ്. അള്ളാഹുവിന്റെ കൂട്ടുകാരായ ഈ മനുഷ്യർ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉയർത്തിപ്പിടിച്ച ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് ഈ ലോകത്തോട് അവർ പറയേണ്ടതുണ്ട്. ഏക മാനവികതയെക്കുറിച്ച് ഈ ലോകത്തിന്റെ മുമ്പിൽ അവർ ഉദ്ഘോഷിക്കേണ്ടതുണ്ട്. സുരക്ഷിതത്വവും സുഭിക്ഷതയുമുള്ള ശാന്തവും സൗന്ദര്യവുമുള്ള ഒരു നാടിനെ കുറിച്ചും രാഷ്ട്രീയ സങ്കല്പത്തെക്കുറിച്ചും അവർ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച ഒരു പ്രതിനിധാനത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയേണ്ടതുണ്ട്. ഒരുപാട് വിശ്വാസ തീവ്രതകൾ പേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൗരോഹിത്യത്തിന്റെ അടിമത്തത്തിൽ അകപ്പെട്ടുപോയ മനുഷ്യരെ അതിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട്. അഥവാ ആസറിന്റെ സംസ്കാരത്തോട് ആസർ ഉയർത്തിപ്പിടിച്ച ബഹുദൈവാരാധനയുടെയും ജീർണിച്ചൊഴുകിയ സംസ്കാരങ്ങളുടെയും ഇടയിൽ നിന്ന് മനുഷ്യന്റെ വിമോചനം
ഈ ഹാജിമാരുടെ ബാധ്യതയായി മാറും. ഭരണകൂട ഭീകരതയുടെ ഇരകളായി മാറുന്ന മെമ്പറോദിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് ഭരണകൂട ഭീകരതയുടെയും ചൂഷണത്തിന്റെയും ഇടങ്ങളിൽ നിന്ന് വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ദേശഭാഷ വിഭാഗീയതയുടെയും അതിർവരമ്പുകളിൽ നിന്ന് മനുഷ്യ സാഹോദര്യത്തെ കുറിച്ച് അവർക്ക് പറയാൻ കഴിയണം. ഞാൻ ഈ പറഞ്ഞുപോയ സംഗതികൾ ഓരോന്നും യഥാർത്ഥത്തിൽ സുദീർഘമായ ചില വിഷയങ്ങളാണ്. ഒരു ഹാജി അവന്റെ ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ച് ജമ്രകളിൽ കല്ലെറിഞ്ഞ് മടങ്ങി വരുന്നതോടുകൂടി അവന്റെ മനസ്സിലുണ്ടാകേണ്ട ഒരു വലിയ ലക്ഷ്യബോധം, അല്ലെങ്കിൽ താങ്കൾ അവരെ ഹജ്ജിന് വേണ്ടി വിളിക്കുക, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നിർദ്ദേശം, താങ്കൾ അവരെ വാദിൻ ഫിന്നാത്തിൽ ഹജ്ജ്, ഈ ഭവനം സന്ദർശിക്കാൻ വേണ്ടി ജനങ്ങളെ താങ്കൾ വിളിക്കണം. അങ്ങനെ താങ്കൾ വിളിക്കുന്നതോടുകൂടി എഴുത്തൂക്കർ ഇജാലൻ അലാപുല്ലി നാമിതി എഴുത്തീന നിങ്കുല്ലി പച്ചൻ അമീക്ക്, എല്ലാ ദുർഘടമായ പാതകൾ താണ്ടിയും എല്ലാ കടലിടുക്കുകളും കടന്ന് മലയോരങ്ങൾ കടന്ന് മലഞ്ചെരിവുകൾ താണ്ടി മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളുടെ പുറത്തു കയറിയും അവർ ഈ പ്രദേശത്തേക്ക് വരിക തന്നെ ചെയ്യും. അഥവാ ഈ ദൗത്യം അവർ നിർവഹിക്കും. ആ ദൗത്യം അവർ നിർവഹിച്ചു കഴിഞ്ഞാൽ ലിയഷ്ഹദു മനാസിഖ ലഹും, എന്തിനു വേണ്ടിയാണ് ഹജ്ജിന് വേണ്ടി അവരെ വിളിച്ചത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഒറ്റ വാക്കിൽ പറയാവുന്ന മറുപടി ലിയഷ്ഹദു മനാസിഖ ലഹും എന്ന പദമാണ്. ആ ഹജ്ജിലൂടെ അവർ നേടിയെടുക്കേണ്ട, ആ ഹജ്ജിലൂടെ അവർ കരസ്ഥമാക്കിയ പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെ അവർ സാക്ഷികളായി മാറണം. നമ്മൾ സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ എന്താണതിന്റെ അർത്ഥം? നമ്മൾ സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ച ഒരു യാഥാർത്ഥ്യമുണ്ടാകും. നമ്മൾ കണ്ടതും അറിഞ്ഞതും കേട്ടതും നേർക്കുനേരെ അനുഭവിച്ചതുമായ ഒരു യാഥാർത്ഥ്യത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കും. യഥാർത്ഥത്തിൽ ഹാജിമാരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നതും ഈ എഷ്ഹദു മനാഫിഅ ലഹും, അവർക്ക് ലഭ്യമായ അനുഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നതിനെ കുറിച്ച് ഒരു സാക്ഷ്യപ്പെടൽ സംഭവിക്കേണ്ടതുണ്ട്. ആ സാക്ഷ്യപ്പെടലിൽ മനുഷ്യജീവന്റെയും അഭിമാനത്തിന്റെയും സമ്പത്തിന്റെയും പവിത്രതയെക്കുറിച്ച് അറഫാ മൈതാനിയിൽ നിന്ന് ഈ മനുഷ്യർക്ക് ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടൽ ലോകത്തിന്റെ ബോധ്യപ്പെടലായി മാറണം. ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവനിലേക്ക് ഒഴുകാൻ കഴിയുന്ന, ഇല്ലാത്തവനെയും പ്രയാസമനുഭവിക്കുന്നവരെയും ചേർത്ത് നിർത്തുന്ന ഒരു സാമൂഹ്യ രൂപീകരണത്തിന് ഈ ഹാജിമാർക്ക് കഴിയേണ്ടതുണ്ട്. ഹാജിമാർക്ക് കഴിയുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സൂചിപ്പിച്ച ഓരോന്നും പെരുന്നാളിനോടും അയ്യാമു തശ്രീഖിനോടുമൊക്കെ അനുബന്ധിച്ച് അള്ളാഹു അക്ബർ എന്ന തക്ബീർ മുഴക്കിയ നമ്മുടെയും ബാധ്യതയാണ്. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ കബീർ എന്ന് നമുക്ക് ആരെ കുറിച്ച് വേണമെങ്കിലും പറയാം. കബീർ എന്ന് പറഞ്ഞാൽ വലിയവൻ എന്നാണ് അർത്ഥം. രണ്ടാളുകളെ ചേർത്ത് നിർത്തിയിട്ട് ഒരാളെക്കാൾ മറ്റൊരാൾക്ക് സാമ്പത്തിക ശേഷി അധികമുണ്ടെങ്കിൽ ഇയാളെക്കാൾ കബീറാണ് മറ്റവൻ എന്ന് പറയാം. സമ്പത്തിന്റെ വിഷയത്തിൽ ഒരാൾക്ക് ആരോഗ്യം കൂടുതലുണ്ടെങ്കിൽ ആരോഗ്യത്തിന്റെ വിഷയത്തിൽ ഇയാളെക്കാൾ കബീറാണ് മറ്റവൻ എന്ന് പറയാം. വൈജ്ഞാനിക യോഗ്യത കൂടുതലുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഇയാളെക്കാൾ കബീറാണ് മറ്റവൻ എന്ന് പറയാം. പക്ഷെ അക്ബർ എന്ന പദപ്രയോഗം അഥവാ ഏറ്റവും വലിയവൻ എന്ന പദപ്രയോഗം അള്ളാഹുവിനോട് ചേർത്ത് മാത്രമേ പ്രയോഗിക്കാൻ കഴിയൂ എന്നതാണ് അതിന്റെ അത്ഭുതമെന്ന്. അള്ളാഹു അക്ബർ എന്ന് അക്ബർ എന്ന പദം മറ്റൊന്നിനോട് ചേർത്ത് നമുക്ക് പറയാൻ കഴിയില്ല. ഖാലിഖ് എന്ന പദം, സൃഷ്ടാവ് എന്ന പദം, നമ്മൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് 800 കോടി മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ 800 കോടി മനുഷ്യരിൽ 200 കോടി മനുഷ്യർ മാത്രമാണ് മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങളായിട്ടുള്ളൂ. ബാക്കി 600 കോടിയും മറ്റനേകം മതവിശ്വാസങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ, മറ്റനേകം ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്.
മറ്റനേകം ജീവിത ആദർശങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ഒരു ദൈവത്തിലും വിശ്വസിക്കാത്ത മനുഷ്യരുണ്ട്. ഇനി നമ്മളത് ആലോചിച്ച് നോക്കൂ, ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന, പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്ന, വ്യത്യസ്തമായ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന ഈ കോടാനുകോടി മനുഷ്യരുടെ ആശയ സങ്കല്പങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ, ഞാനാണ് നിങ്ങളുടെ സൃഷ്ടാവ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ദൈവത്തെ അവർക്കിടയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? ഞാനാണ് നിങ്ങളുടെ സൃഷ്ടാവ്, ഞാനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, ഞാനാണ് സൂര്യനെ സൃഷ്ടിച്ചത്, ഞാനാണ് ചന്ദ്രനെ സൃഷ്ടിച്ചത്, ഞാനാണ് ഭൂമിയെ സൃഷ്ടിച്ചത്, ഞാനാണ് കടലിനെ സൃഷ്ടിച്ചത് എന്നെല്ലാം ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിനെയും സൃഷ്ടിച്ചത് ഞാനാണ് എന്ന് പറയാൻ അള്ളാഹുവല്ലാത്ത ഏതെങ്കിലും ഒരു സൃഷ്ടാവ് എന്ന വാദവുമായിട്ട് ഏതെങ്കിലും ഒരു ദൈവം, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ വർത്തമാനം നമുക്ക് കാണിക്കാൻ കഴിയുമോ? ഞാൻ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിലേക്ക് മാത്രം ചേർത്ത് വെക്കുന്ന അള്ളാഹു അക്ബർ. അതിന്റെ മറ്റൊരു വൈകാരികമായ തലം എന്താണെന്നറിയോ? അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന്റെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഒരു ദിവസത്തിൽ 320 തവണ ആവർത്തിക്കുന്ന പദമാണ് അള്ളാഹു അക്ബർ. 320 തവണ ഓരോ ബാങ്കിലും നമ്മൾ 6 തവണ ആവർത്തിക്കും. ഇഖാമത്തിലും നമ്മൾ ആവർത്തിക്കും. നമസ്കാരത്തിലെ ഓരോ അനക്കങ്ങളിൽ ആവർത്തിക്കും. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹു അക്ബർ 33 പ്രാവശ്യം ആവർത്തിക്കും. ഉറങ്ങാൻ കിടക്കുമ്പോൾ ആവർത്തിക്കും. അതല്ലാത്ത പല സന്ദർഭങ്ങളിലും ഇപ്പോ ധാരാളം മനുഷ്യരുടെ കയ്യിൽ നിന്ന് നോക്കിയാൽ കാണാം, തസ്ബീഹിന്റെ ഇലക്ട്രോണിക് ഉപകരണം കാണാൻ കഴിയും. ഒരു ദിവസത്തിൽ എത്രയോ തവണയാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹു അക്ബർ എന്നൊക്കെ പറയുന്നത്. ആ അള്ളാഹു അക്ബറിന്റെ ഒരു മനോഹരമായ വൈകാരിക തലം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആലോചിച്ച് നോക്കൂ, ഫജ്ർ സാദിഖ് അഥവാ ഈ പ്രഭാത കിരണങ്ങൾ, അതിന്റെ സൂര്യോദയത്തിന്റെ ആദ്യത്തെ കിരണങ്ങൾ ഇങ്ങനെ വെളിപ്പെടുന്ന ഒരു സമയമുണ്ടല്ലോ, ഇരുട്ടിൽ നിന്ന് പ്രഭാതം പൊട്ടിവിടരുന്ന ഒരു സമയം. ആ പ്രഭാതം പൊട്ടിവിടരുന്ന സമയത്ത് ലോകത്തിന്റെ എല്ലാ കോണിലും അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന ബാങ്കുലി മുഴങ്ങുന്നുണ്ട്. പ്രഭാതം വിടരുന്നത് അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടാണ്. അള്ളാഹു ആണ് ഏറ്റവും വലിയവരെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ വിളിച്ചു പറയുന്നത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന, അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹുവിന് ഇബാദത്തെ കടത്തിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ അള്ളാഹു അക്ബറിനെ ഏറ്റു പറയാം. അപ്പൊ ഈ പ്രപഞ്ചം മിഴിതുറന്നത് അള്ളാഹു അക്ബർ എന്ന പദം ഉച്ചരിച്ചുകൊണ്ടാണ്. ഇനി കുറെ അങ്ങനെ കഴിഞ്ഞു, സൂര്യൻ അതിന്റെ സഞ്ചാരം ആരംഭിച്ചു, നമ്മുടെ ജീവിതവും മുന്നോട്ട് പോയി. എന്നിട്ട് ആ നട്ടുസ്ഥയിലെത്തുന്ന ഒരു വസ്തുവിനതിന്റെ നിഴലിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയമുണ്ടല്ലോ. ആ വസ്തുവിന്റെ നേരെ മുകളിൽ നമ്മുടെ നിഴൽ എപ്പോഴാണ് നഷ്ടപ്പെടുന്നത്? നമ്മുടെ തലക്ക് മുകളിൽ സൂര്യൻ നേരെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ്. ആ സൂര്യന്റെ ഏറ്റവും മൂർത്തമായൊരു ഘട്ടത്തിൽ ഈ പ്രപഞ്ചത്തിൽ എവിടെയും ഏതൊരു വസ്തുവിന്റെയും നിഴലില്ലാതായിത്തീരുന്ന ആ മൂർത്തമായ ഘട്ടത്തിൽ പിന്നെയും അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ബാങ്കുലി മുഴങ്ങുന്നുണ്ട്, അഥവാ തക്ബീർ മുഴങ്ങുന്നുണ്ട്. ഇനി ഒരല്പം കൂടി സൂര്യൻ മുന്നോട്ട് പോയി, ഒരു വസ്തുവിന് ആ വസ്തുവിന്റെ നിഴൽ അത്രയും വലിപ്പം വെക്കുമ്പോ, ഏതൊരു വസ്തുവിന്റെയും നിഴല് അത്രയും വലിപ്പം വെക്കുന്നത് പിന്നെയും അള്ളാഹു അക്ബർ ബാങ്ക് മുഴങ്ങുന്നുണ്ട്, ആസ്ഥന നമസ്കാരത്തിനുള്ള ബാങ്ക്. അപ്പോഴും തക്ബീർ മുഴങ്ങുകയാണ്. ഇനി അവിടെ നിന്ന് സൂര്യൻ പിന്നെയും സഞ്ചരിച്ചു, എവിടേക്ക്? അസ്തമയത്തിലേക്ക് സഞ്ചരിച്ചു. ആ അസ്തമയത്തിലേക്ക് സഞ്ചരിച്ചിട്ട് പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു ചുവപ്പ് ശോഭ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന സന്ദർഭമുണ്ട്. അസ്തമയ സൂര്യന്റെ ചെങ്കിരണങ്ങൾ കൊണ്ട് ആകാശത്തിന്റെ ചക്രവാളങ്ങൾ മനോഹരമായി അലങ്കരിക്കപ്പെടുന്ന സമയം, ആ സുന്ദരമായ ചെങ്കിരണങ്ങൾ ഇങ്ങനെ പടർന്നു വരുന്ന ഘട്ടത്തിൽ അപ്പോഴും അള്ളാഹു അക്ബർ തക്ബീർ മുഴങ്ങിയാണ്. അപ്പോ മിഴി തുറന്നത് അള്ളാഹു അക്ബർ എന്ന തക്ബീർ കൊണ്ടാണ്. പ്രപഞ്ചം മിഴി അടക്കാൻ പോകുന്നതും അള്ളാഹു അക്ബർ എന്ന തക്ബീർ കൊണ്ടാണ്. പിന്നെയും കുറച്ചുകൂടി സൂര്യനായിട്ട് അസ്തമയത്തിലേക്ക് സഞ്ചരിച്ചു, ഇരുട്ട് വ്യാപിച്ചു, ഇരുട്ട് കനം വെച്ചു, ഈ അന്തരീക്ഷത്തെ മനോഹരമാക്കിയ ചുവപ്പ് ശോഭ മാഞ്ഞു. ആ ചുവപ്പ് ശോഭ മാഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അള്ളാഹു അക്ബർ 5 തവണ ആവർത്തിച്ചു. അപ്പോ ഈ പ്രപഞ്ചത്തെ വിളിച്ചുണർത്തിയത് അള്ളാഹു അക്ബറാണ്. ഈ പ്രപഞ്ചത്തെ മുന്നോട്ട് നയിച്ചത് അള്ളാഹു അക്ബറാണ്. ഈ പ്രപഞ്ചത്തെ താളാത്മകമായി സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അക്ബർ എന്ന തക്ബീറാണ്. ആ തക്ബീറാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാവുകളിലൂടെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയിട്ടാണ് നമ്മളോട് പറയുന്നത്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഉബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യണം. യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവരായ നിങ്ങളുടെ റബ്ബിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. വല്ലതീനം നീ കബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത് ആ റബ്ബാണ്.
ആ റബ്ബാണ് ഏറ്റവും വലിയവൻ. ആ റബ്ബിന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. നിങ്ങൾ അല്ലക്കും തത്തക്കൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഭക്തന്മാരുടെ സംഘത്തിൽ, മുത്തഖീങ്ങളുടെ സംഘത്തിൽ നിങ്ങൾ ഉൾപ്പെടാം. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ എന്തിനു വേണ്ടിയായിരുന്നു ഈ ലോകത്തെ ഹജ്ജ് എന്ന് പറയുന്ന ഒരു അതിമഹത്തായ ആരാധനാകർമ്മത്തിന്റെ ഭാഗമായി ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഹാജിമാരിങ്ങനെ തടിച്ചുകൂടിയപ്പോ മനസ്സുകൊണ്ട് നമ്മൾ അവരോട് ഐക്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, എന്തിനായിരുന്നു അവർ അറഫയിൽ നിന്നപ്പോ നമ്മളൊക്കെ നോമ്പെടുത്തത് എന്ന് ചോദിച്ചാൽ, അവർ വെളിയെടുക്കാൻ പുറപ്പെടുന്ന സമയങ്ങളിൽ നമ്മുടെ നാടുകളിൽ എന്തിനായിരുന്നു ഈദ് മുസല്ലകളിലേക്ക് ഓരോരുത്തരും കടന്നു വന്നിട്ട് തക്ബീർ കൊടുത്തിക്കൊണ്ട് പെരുന്നാൾ ആഘോഷിച്ചത് എന്ന് ചോദിച്ചാൽ, ആ പെരുന്നാൾ ആഘോഷത്തിൽ നിന്ന് വിട പറഞ്ഞ് നേരെ ഉദുഹിയത്തെറുക്കുന്ന സന്ദർഭങ്ങളിലേക്ക് തിരിഞ്ഞത്, ആ ഉദുഹിയത്തെറുക്കുന്ന മാംസവുമായിട്ട് പാവപ്പെട്ടവന്റെ വീടുകളിലേക്ക് കടന്നു എന്നത് എന്ന് ചോദിച്ചാൽ, ഈ അള്ളാഹു അക്ബറിന്റെ സാക്ഷാത്കാരമാണ്. ഒരു വാക്കല്ല, അങ്ങനെ പറയാനുള്ള ഒരു വാക്കല്ല. ആ സാക്ഷാത്കാരത്തെയാണ് നമ്മൾ ആലോചിച്ച് നോക്കും. ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകും, പരീക്ഷണങ്ങളിലൂടെ മുസ്ലിം സമൂഹം കടന്നു പോകും. ജൈന സമൂഹം 125 ആടുകളെ 15 ലക്ഷത്തോളം രൂപ മുടക്കി മുസ്ലിം സമൂഹത്തിന്റെ ബലിയിൽ നിന്ന് രക്ഷപ്പെടും. വലിയ വാർത്തയാണ് ലോകത്ത്. ആ വാർത്ത രക്ഷപ്പെടുത്തി എന്നതല്ല വാർത്ത, യഥാർത്ഥത്തിൽ രക്ഷപ്പെടുത്തിയെടുത്ത അടിവരയിട്ടുകൊണ്ട് അവര് ലോകത്തിന്റെ മുമ്പിൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സംഗതി എന്താ? ഇസ്ലാമിന്റെ കിരാതമായ ഒരു മൃഗബലിയിൽ നിന്ന്, ഇസ്ലാമിന്റെ കാരുണ്യമില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് 125 ആടുകളെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. ആ രക്ഷിക്കാൻ കഴിഞ്ഞപ്പോ അവരെ സ്വീകരിച്ചൊരു സമീപനം അറിയോ? നമ്രൂദിന്റെ സമീപനമാണ്. ആളുകളിൽ നിന്ന്, പൊതുസമൂഹത്തിൽ നിന്ന് പിരിവെടുത്തതാണ്. 15 ലക്ഷം ആരും സ്വന്തം പൈസ ചെലവാക്കിയിട്ടല്ല, പൊതുസമൂഹത്തിൽ നിന്ന് ബക്കറ്റിൽ പിരിവെടുക്കുക എന്ന് പറയുന്നത് പോലെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എന്തിനാണ് തിരിവെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, എല്ലാ മനുഷ്യരെയും അതിന്റെ ഭാഗമാക്കി മാറ്റണം. മിഞ്ചരീല എന്ന് പറയുന്ന ഒരു വാഹനത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബന്ധിച്ചു നിർത്തിയ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മിഞ്ചരീല എന്ന് പറയുന്ന ഒരു കവട പോലുള്ള വാഹനത്തിലാണ് ഒരു ലിവർ പിടിച്ച് വലിച്ചാൽ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചത്. തീക്കുണ്ടാരം ഒരുക്കാൻ നെഹ്റൂബി എന്ന് പറയുന്ന ഭരണാധികാരിക്ക് കഴിയില്ലേ? അദ്ദേഹത്തിന് വിറക് സംഘടിപ്പിക്കാൻ കഴിയില്ലേ? പക്ഷെ നെഹ്റൂബ് സ്വീകരിച്ച സമീപനം നാട്ടിലെ സ്ത്രീകളോട് മുഴുവൻ, അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളോട് മുഴുവൻ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നേരം പറയാം, വിറക് കൊടുക്കാനാണ്, ഞാൻ ഒരു വിറക് കെട്ട് തന്നേക്കാം, ഞാൻ രണ്ട് വിറക് കെട്ട് തന്നേക്കാം. അങ്ങനെ നേരത്തെയാക്കിയ വിറക് കെട്ടുകൾ കൊണ്ടുവന്നിട്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാ, എന്തിനാ ഞങ്ങളുടെ എല്ലാവരുടെയും വിറകുകൾ ഇബ്രാഹിമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞതിൽ ഉണ്ട് എന്നുള്ള അഭിമാന ബോധം അവിടെ ജനിപ്പിക്കണം. അഭിമാന ബോധം അവിടെ ജനിക്കുക മാത്രമല്ല, മറുഭാഗത്ത് ഇബ്രാഹിം ചെയ്തത് വലിയ പാതകമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി രൂപീകരിക്കണമല്ലോ. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെയും സംഭവിച്ചത്. മൃഗബലി എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഒട്ടും കാരുണ്യമില്ലാത്ത ഒരു മുഖമാണ് എന്ന് വരുത്തിക്കിട്ടാം. അതിന് എല്ലാ മനുഷ്യരുടെയും സംഭാവനകൾ ശേഖരിച്ചു, എല്ലാവരും അതിന്റെ ഭാഗമാക്കായി മാറി. അതിങ്ങനെ വലിയ പ്രചാരണങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിന്റെ കാരുണ്യം എന്ന് പറയുന്നത് അറക്കാൻ കൊണ്ടുപോകുന്ന ഉരുവിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ കത്തിക്ക് ഊർജ്ജം കൂട്ടണം, അറവ് പെട്ടെന്നാകണം. വളരെ സാവധാനത്തിൽ ഇങ്ങനെ താളം പിടിച്ചിട്ടൊന്നും പാടില്ല, പെട്ടെന്ന് അറുത്തേക്കണം. പെട്ടെന്ന് അറുക്കാൻ വേണ്ടി നിങ്ങൾ ആ കത്തിയുടെ മൂർച്ഛ കൂട്ടുമ്പോൾ നിങ്ങൾ ഒരിക്കലും ആ ഉരുവിന്റെ മുന്നിൽ വെച്ചിട്ട്, ഉരുവിനെന്തറിയാം ഇത് കത്തിയാണെന്നോ കമ്പാണെന്നോ എന്തെങ്കിലും ഉരുവിന് തിരിച്ചറിവുണ്ടോ? പക്ഷെ ആ ഉരുവിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ കത്തിയുടെ മൂർച്ഛ കൂട്ടരുത് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അധ്യാപനമാണ്. നിങ്ങൾ അറുക്കാൻ കൊണ്ടുപോകുന്ന ജീവിക്ക് വെള്ളം കൊടുക്കണം എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു സംസ്കാരമാണ്. നിങ്ങൾ ഒരു ജീവിയെ അറുക്കുന്നുണ്ടെങ്കിൽ അതേ സ്വഭാവത്തിൽപ്പെട്ട മറ്റൊരു ജീവിയുടെ മുന്നിൽ വെച്ച് ഒരിക്കലും മറ്റൊരു ജീവിക്ക് കാണാവുന്ന കൊലത്തിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ അറുക്കരുത് എന്നുള്ളത് റസൂൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. ഇസ്ലാമിന്റെ ഒരു സംസ്കാരമാണ്. നിങ്ങൾ അതിനെ ചരിച്ചു കിടത്തണം, അതിന്റെ രക്തം പെട്ടെന്ന് ഒഴുകണം എന്നല്ല നമ്മൾ ആലോചിച്ച്. എന്താണ് അറബിന്റെ സവിശേഷത? അത് വേറെ ശാസ്ത്രീയമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. അറബിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഒരു ജീവിക്ക് ഏറ്റവും വേദനയില്ലാത്ത മരണം പ്രദാനം ചെയ്യാൻ കഴിയുന്നതായിട്ട് കഴുത്തിലെ നാഡിഞരമ്പുകൾ മുറിച്ചു മാറ്റുക എന്ന് പറയും. കാരണം രക്തം സഞ്ചരിക്കുമ്പോഴാണ് തലച്ചോറിൽ നിന്ന് എന്റെ ശരീരത്തിൽ ഇന്ന ഭാഗത്ത് മുറിവ് പറ്റിയിരിക്കുന്നു, നമ്മുടെ കാല് എവിടെയെങ്കിലും ഒന്ന് തട്ടി, നമ്മുടെ ചെറുവിരലിൽ ഒരു പരിക്ക് പറ്റി നോക്കാം, അതിന്റെ വേദന നമ്മൾ അനുഭവിക്കുന്ന തലച്ചോറിൽ നിന്നുള്ള മെസ്സേജ് പാസ് ചെയ്യുമ്പോഴാണോ? ആ വിരല് മരവിച്ചിരിക്കുകയാണ്, രക്തം പാസ് ചെയ്യുന്നില്ല, എങ്കിൽ നമുക്ക് വേദനയില്ല, നമ്മളാ വേദന അറിയുന്നില്ല. കാരണം രക്തം സഞ്ചരിക്കണം. ഈ രക്തത്തിന്റെ സഞ്ചാരം കഴുത്തിൽ കത്തിവെക്കുന്നതോടുകൂടിയിട്ട് മുറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ജീവിക്ക് വേദനയില്ലാത്ത ഒരു മരണം പ്രദാനം ചെയ്യാൻ കഴിയുന്നതാണ് യഥാർത്ഥത്തിൽ
അറവ് എന്ന് പറയും, ശരീരത്തിലെ രക്തം മുഴുവനും ഒഴുകിപ്പോകുക, ആ മാംസമാണ് ഇസ്ലാം ഹലാലാക്കുന്നത്. ഞാൻ പറയുന്നത് ഒരുപാട് കാരുണ്യത്തിന്റെ പാഠങ്ങൾ യഥാർത്ഥത്തിൽ അറബിന്റെ പിന്നിൽ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ഇന്ന് ലോകം പഠിക്കുന്നത് അറബിന്റെ പിന്നിൽ കാരുണ്യമില്ലാത്ത ഒരു അള്ളാഹുവിനെ കുറിച്ചാണ്. എന്തിനാണ് അള്ളാഹു അങ്ങനെ മൃഗങ്ങളെ അറക്കാൻ പറയുന്നത്? എന്നിട്ട് ഈ കാരുണ്യത്തെ കുറിച്ച് പറയുന്ന ആളുകൾ ആരാ? 1200 മുസ്ലിം സമൂഹങ്ങൾ ജീവിച്ചിരുന്ന യുപിയിൽ നമ്മൾ വായിച്ചില്ലേ, 1200 കുടുംബങ്ങൾ ജീവിച്ചിരുന്ന വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്ത് കളയുക, പച്ച മനുഷ്യരെ വഴിയിലിട്ട് വെട്ടിപ്പോയ മനുഷ്യരുടെ ആയുധം ഉയർത്താൻ, മനുഷ്യ ജീവന് യാതൊരു വിലയുമില്ലാതെ കൈകാര്യം ചെയ്യാൻ ഒരു വണ്ടിയുമില്ലാത്ത ആളുകളാണ് ഈ ബലികളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ കാരുണ്യമില്ലാമയെ കുറിച്ച് വാചാലമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിനെ കുറിച്ച് ഒരു ഭീതിജനകമായ ചിത്രം ഈ ലോകത്ത് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ മുഴുകിയ തക്ദീർ നമ്മുടെ മുമ്പിലേക്ക് തരുന്ന വലിയ ഒരു ആശയം എന്താണെന്നറിയോ? ഞാൻ ഓതിവിട്ട സൂക്തമുണ്ട്, വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിലെ 7 മുതൽ 9 വരെയുള്ള സൂക്തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയണേ, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്. ഇൻ തൻസുറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറായാൽ, യൻസുറുക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെയും സഹായിക്കും. നിങ്ങൾ ഈ ഭൂമിയിൽ ഇങ്ങനെ സ്വസ്ഥമായി ശാന്തമായി സമാധാനത്തോടു കൂടിയിട്ട് നിങ്ങളുടെ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കാമെന്നല്ല, നിങ്ങൾക്ക് ഈ ലോകത്ത് ചില ബാധ്യതകൾ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ജീവിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആകാശവും നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിലും ഒരുപാട് മനുഷ്യർ നിങ്ങളെപ്പോലെ ജീവിച്ചിരിക്കുന്നത്. ആ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കിടയിൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ സഹായിക്കാൻ കഴിയണം. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും അവൻ നിങ്ങളുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിന്നു. ചാഞ്ചാട്ടമില്ല, വെല്ലുവിളികളില്ല, പരീക്ഷണങ്ങളില്ല. പരീക്ഷണങ്ങൾ ഉണ്ടാകും, വെല്ലുവിളികൾ ഉണ്ടാകും. പക്ഷെ ആ പരീക്ഷണങ്ങളിലും വെല്ലുവിളികളിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന, നിങ്ങളുടെ ഈമാനിനെ ജ്വലിപ്പിച്ചു നിർത്താൻ കഴിയുന്ന, എല്ലാത്തിന്റെയും മുമ്പിൽ പതരാതെ നിൽക്കാൻ കഴിയുന്ന ഒരു ഊർജമായിരിക്കും അള്ളാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീർ നിങ്ങളുടെ മുമ്പിലേക്ക് ഏൽപ്പിച്ചു തരാൻ പോകുന്നത്. നിങ്ങളെ അള്ളാഹു സഹായിക്കും, അള്ളാഹു നിങ്ങളെ ഉയർത്തും, നിങ്ങളെ ഉറപ്പിച്ചു നിർത്തും. ഇനി നേരെ മറിച്ചാണെങ്കിൽ വല്ലതീനെ കഫറു, നിഷേധികളായ ആളുകളുണ്ടല്ലോ, നിഷേധികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തല്ലാഹു, എന്ത് പരലോകം, പരലോകമൊക്കെ അപ്പോഴല്ലേ, വരുമ്പോ നോക്കാം, അത് മരണാനന്തരമല്ലേ, അപ്പൊ നോക്കാം എന്നുള്ള ഒരു നിസ്സംഗതയോടുകൂടി പോകുന്ന മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരെ നഷ്ടപ്പെട്ടു പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവരുടെ കർമ്മങ്ങളെല്ലാം വൃഥാവിലായി പോയിരിക്കുന്നു, അവരുടെ കർമ്മങ്ങളെല്ലാം വഴികേടിലായി പോയിരിക്കുന്നു. അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചതിനെ അവർ വെറുത്തുപോയിരിക്കുന്നു. അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു വെറുപ്പാണ്. അവർ പുറമേക്ക് ഒരുപക്ഷെ അത് പ്രകടിപ്പിച്ചു കൊള്ളണമെന്നില്ല, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അള്ളാഹു അവതരിപ്പിച്ചതിനെ, അള്ളാഹു അവതരിപ്പിച്ചത് എന്താ? വിശുദ്ധ ഖുർആൻ മാത്രമാണ്, അള്ളാഹുവിന്റെ ദീൻ, അള്ളാഹുവിന്റെ ഒരു സംസ്കാരം, അള്ളാഹുവിന്റെ ഒരു വർണ്ണം. വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ അങ്ങനെയാണ്, അള്ളാഹുവിന്റെ ഒരു വർണ്ണം, അള്ളാഹുവിന്റെ ഒരു സംസ്കാരം. അതിനോട് അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു വെറുപ്പാണ്. ആ വെറുപ്പും വിദ്വേഷവും പേര് നടക്കുന്ന അഹബത്ത് അഹ്മാലം, അവരുടെ കർമ്മങ്ങളെല്ലാം മൃഗാവിനാണ്, അതൊന്നും പിന്നെ യാതൊരു നിലക്കും പ്രയോജനം ചെയ്യുന്നവയല്ല എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് അള്ളാഹു അക്ബർ എന്ന് 5 ദിവസം നമ്മൾ തക്ബീർ മുഴക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണെങ്കിൽ, ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ ബാധ്യതപ്പെട്ടവരാണെങ്കിൽ, അറഫാ ദിനത്തിന്റെ പ്രഭാഷണത്തിൽ അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാഹൽ ബല്ലാത്തു, ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ? ആ ചോദ്യം ഒരു മർമ്മപ്രധാനമായ ചോദ്യമാണ്. അതിന് എല്ലാവരും ചേർന്ന് കൊടുത്ത മറുപടി, ബലായ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ ഈ സന്ദേശം ഞങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു, താങ്കൾ ഈ സന്ദേശം ഞങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു അൻത ഷാഹിദ്, അള്ളാഹുവ നീയാണ് സാക്ഷി, അള്ളാഹുവിനെ സാക്ഷിയാക്കി. എന്നിട്ട് ആ മനുഷ്യ സമൂഹത്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത നിർദ്ദേശം ഉണ്ടായിരുന്നു, ഫലിയുബല്ലിഗു ഷാഹിദ ഇലൽ ഗായിബ്. ഇവിടെ ഹാജറുള്ളവർ, ഈ സന്ദേശം കിട്ടിയ ആളുകളുണ്ടല്ലോ, ഭാഗ്യവാന്മാരാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിച്ചവരാണ്, അള്ളാഹുവിന്റെ ഹിദായത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദവി ചെയ്തവരാണ്. അപ്പൊ ഈ സന്ദേശം കിട്ടിയ ആളുകൾക്ക് അതിന്റെ ബാധ്യത എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവും ശേഷിയും വിനിയോഗിച്ചു,
നിങ്ങൾക്ക് എന്ത് മാർഗം ഉപയോഗിച്ചാണോ അള്ളാഹുവിന്റെ ദീനിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിയുക, നിങ്ങളുടെ ജീവിതം കൊണ്ട്, നിങ്ങളുടെ അമലുകൾ കൊണ്ട്, നിങ്ങളുടെ വർത്തമാനം കൊണ്ട്, നിങ്ങളുടെ എഴുത്തുകൊണ്ട്, നിങ്ങളുടെ വരവൊക്കെ ചിത്രരചന കൊണ്ട്, എന്നുവേണ്ട നിങ്ങൾ ഉപയോഗപ്പെടുത്താവുന്ന ഏത് മീഡിയയും ഏത് മാധ്യമവും ഉപയോഗിച്ച് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ വിളിക്കുക. ആ വിളിയെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ വമൻ നഫ്സന ഖൗല മിമ്മൻ ദഅ ഇലല്ല, ഏറ്റവും നല്ല വർത്തമാനം പറഞ്ഞവനാരാ, വമൻ നഫ്സന ഖൗല, ഏറ്റവും നല്ല നടപടിക്രമം സ്വീകരിച്ചവനാരാണ്, ഏറ്റവും നല്ല വർത്തമാനം പറഞ്ഞവനാരാണ്, ഏറ്റവും നല്ല വർത്തമാനം പറഞ്ഞവൻ ആരാണ് എന്ന് ചോദിച്ചാൽ, മിമ്മൻ ദഅ ഇലല്ല, അള്ളാഹുവിലേക്ക് വിളിച്ചവനാണ്, അള്ളാഹുവിന്റെ ദീനിനെ പരിചയപ്പെടുത്തിയവനാണ്, അള്ളാഹുവിന്റെ ദീനിനെ ഉത്ഘോഷിക്കാൻ തന്റെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തിയ മനുഷ്യനാണ്. എന്ന് മാത്രമല്ല, ആ മനുഷ്യൻ അള്ളാഹുവിന്റെ ദീനിനെ പരിചയപ്പെടുത്തുക മാത്രമല്ല, വഖാല ഇന്നനി മിനൽ മുസ്ലിം വ അമില സ്വാലിഹൻ, അമലസ്വാലിഹാത്തുകൾ ചെയ്തവനാണ്. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് പറഞ്ഞവനാണ്. അപ്പോ മുസ്ലിമിൽ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് അഥവാ ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ നിലയുറപ്പിച്ചവനാണ് എന്ന് പറയുകയും അള്ളാഹുവിലേക്ക് വിളിക്കുകയും ചെയ്തവനേക്കാൾ നല്ല വർത്തമാനം പറഞ്ഞ ഒരു മനുഷ്യനുമില്ല. ഈ വർത്തമാനത്തിലേക്കാണ് ഹജ്ജ് കഴിഞ്ഞ് 24 ലക്ഷം ഹാജിമാരും മടങ്ങുക, അവർ മടങ്ങേണ്ടത്. ആ 24 ലക്ഷം ഹാജിമാരോടൊപ്പം തക്ബീർ മുഴക്കിയ വിശ്വാസിയുടെ മനസ്സും ശരീരവും അള്ളാഹുവിനെ സഹായിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങണം. ജൈനന്മാര് ആടിനെ മോചിപ്പിച്ചു എന്ന് വരുമ്പോ അടുത്ത കൊല്ലം ഇതിനേക്കാളും കൂടുതൽ ഉരുവിനെ അറുത്തേക്കാം. അവിടെയും വേറെ ചില സംഗതികൾ ഉണ്ട് കേട്ടോ, നമ്മൾ മനസ്സിലാക്കേണ്ട. നമ്മുടെ നാട്ടിലെ പള്ളികളിലൊക്കെ ധാരാളം ഉരുക്കളെ ഉമുഖിയത്ത് ഇറക്കും. ചില കുടുംബങ്ങളിലൊക്കെ 10-20 കിലോ മാംസമൊക്കെ കിട്ടിയ പ്രദേശങ്ങളുണ്ട്. ചില ഇടങ്ങളിൽ വളരെ കുറച്ച് കിട്ടിയതും കിട്ടാത്തതുമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠം, ഉമുഹിയത്തെറക്കുക എന്ന് പറയുന്നത് ഒരു സുന്നത്താണ്. അതിനുവേണ്ടി മത്സരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, ലക്ഷങ്ങൾ കൊടുക്കാൻ അതിന് തയ്യാറാണ്. കാരണം വർഷത്തിലൊരിക്കൽ ഏറ്റവും കൂറ്റനായ ഒരു ഉരുവിനെ കൊണ്ടുവന്നിട്ട് എന്റെ നാട്ടിലെ ഏറ്റവും നല്ല ഉരുവിനെ ഞാനാണ് അർത്ഥത്, അങ്ങനെയൊക്കെ ആളുകളുടെ മനസ്സുണ്ട്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, ഉമുഹിയത്തെറക്കുന്നത് സുന്നത്താണ്, പക്ഷെ വർഷത്തിൽ 2.5% ജക്കാത്ത് കൊടുക്കലും നിർബന്ധമാണ്. ഈ നിർബന്ധമായ ജക്കാത്ത് കൊടുക്കാത്ത മനുഷ്യൻ എത്ര വലിയ കൂറ്റിനെ കൊണ്ടുവന്ന അർത്ഥത്തിന് കാര്യമില്ല. 2.5% ജക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ള മനുഷ്യൻ ആ 2.5% നിർബന്ധമായ ജക്കാത്ത് കൊടുക്കാതെ ഈ ഒരു സുന്നത്ത് മാറ്റുന്നതിനു വേണ്ടി എത്ര ലക്ഷം പൊടിച്ചാലും അള്ളാഹുവിന്റെ മുമ്പ് എല്ലാം ഈ കാര്യമല്ല. കാരണം അവിടെ നിർബന്ധമായൊരു സംഗതിയാണ് വേറെ കിടക്കുന്നത്. ചില ബോധ്യപ്പെടേണ്ട അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സൂചന ഇങ്ങനെ ഒരു വർത്തമാനം സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കാരണം ചില പ്രദേശങ്ങളെ കുറിച്ച്, ചില വ്യക്തികളെ കുറിച്ച് അങ്ങനെ ചില നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും പഠനങ്ങളും വ്യക്തിപരമായ ചില സൂചനകൾ കിട്ടിയതിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ കാര്യമായി പഠിക്കേണ്ട ഒരു സംഗതിയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉരുവിനെ വിലയിരുത്തുക എന്നത് നമ്മൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ, തക്ബീർ നമ്മൾ മുഴക്കിയിട്ടുണ്ടെങ്കിൽ, 5 നേരം നമ്മൾ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ അത് ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 33 പ്രാവശ്യം അള്ളാഹു അക്ബർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മക്കയിൽ നിന്ന് മടങ്ങി വരുന്ന ഹാജിമാർ ഇനിയും തിരിഞ്ഞു നിന്ന് നമസ്കരിക്കാൻ പോകുന്ന അതേ കഴുപാലയത്തിലേക്കാണ് നമ്മളും തിരിഞ്ഞ് നമസ്കരിക്കുക. അവിടെ ഈ ഇൻ തൻസുറുക്കുമുള്ള നിങ്ങൾ തൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ സന്നദ്ധരല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളുടെ സഹായം നിങ്ങൾക്കുമില്ല, അവിടെ തടഞ്ഞു വെക്കപ്പെടും. ഇത് വിശുദ്ധ ഖുർആന്റെ ചരിത്രമാണ്, വിശുദ്ധ ഖുർആന്റെ അധ്യാപനമാണ്. വിശേഷിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മുഴക്കിയ തക്ബീറിനെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. സാന്ദർഭികമായി ഈ വിഷയം സൂചിപ്പിച്ചെന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ അമ്പിയാ മുസ്ലിങ്ങളും സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും ഉൾപ്പെടുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും കുറച്ച് റബ്ബ് ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.